ഡിവൈൻ ടിവിയുടെയും വെളിച്ചമെന്ന സംവാദ പരമ്പരയിലൂടെ ക്രിസ്തു ദർശന നാമവുമായി ഇന്ന് പങ്കുവയ്ക്കുന്നത് ശ്രീ സി എൽ ജോസ് ആണ്. വിവാഹത്തെക്കുറിച്ചുള്ള വേറൊരു കാഴ്ചപ്പാട് അത് പരസ്പരം വിശുദ്ധീകരിക്കാൻ വേണ്ടി ഉള്ളതാണ്. ഭർത്താവ് ഒരു പക്ഷേ മദ്യപാനിയാകാം, ഭാര്യ ഭർത്താവിനെ തൻ്റെ പ്രാർത്ഥന വഴിയും സ്ഥല സ്വഭാവം വഴിയെല്ലാം വിശുദ്ധീകരിക്കുന്നു. വിശുദ്ധ പത്രോസ് പറയുന്നുണ്ടല്ലോ, ഭാര്യയുടെ ശാന്തവും സൗമ്യവുമായ പെരുമാറ്റം ഭർത്താവിൽ മാനസാന്തരം ഉണ്ടാക്കും, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ശാന്തവും സൗമ്യവുമായ പെരുമാറ്റം ഭാര്യയിലും മാനസാന്തരം ഉണ്ടാക്കി. ഇത് പരസ്പരം വിശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ളൊരു വിളിയാണ് വിവാഹമെന്ന് പറയുന്നുണ്ടല്ലോ. പല നാടകങ്ങളിലും ഒരാൾക്ക് ബലഹീനത ഉള്ള ആളാണേലും മറ്റേ ആളത് ഏതോ രീതി പരിഹരിച്ച് അവസാനം അവർ വിജയിക്കുന്നതായിട്ട് അങ്ങനെ നാടകങ്ങളെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. മദ്യം, മയക്കുമരുന്ന് ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻ്റെ മേഘധ്വനി നാടകം, അതുപോലെ തന്നെ മദ്യത്തിൽ അതിൽ ഭാര്യയില്ല, ഭാര്യ ഉപേക്ഷിച്ച ഒരു മനുഷ്യൻ വേദനയുടെ താഴ്വരയിൽ നിന്നുള്ള കഥാപാത്രം, അതിൽ മദ്യപാനത്തിൻ്റെ ദോഷവശങ്ങളും ഒരു കുടുംബം എങ്ങനെ അത് മദ്യം കൊണ്ട് തകരുന്നു എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പ്രകടമായ രീതിയിൽ മദ്യപാനിയായ ഒരു ആളെ മാനസാന്തരപ്പെടുത്താൻ ഭാര്യ, അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നിട്ടില്ല. പല ഏകാംഗങ്ങളിലും ഒക്കെ ഈ അംശങ്ങൾ വന്നു പോയിട്ടുണ്ട്. പിന്നെ കുടുംബത്തെക്കുറിച്ചും അതുപോലെ തന്നെ വ്യക്തികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ബൈബിളിലെ ഒരു കാഴ്ചപ്പാട് ആന്തരികതയ്ക്ക് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നത്, സ്നേഹത്തിന്. പ്രത്യേകിച്ച് സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, ബാഹ്യമായ സൗന്ദര്യത്തെക്കാൾ പ്രധാനപ്പെട്ടത് ആന്തരികമായ സൗന്ദര്യമാണ്, ആന്തരികമായ മോടിയാണ്. പുറമേയുള്ള മുടിയുടെ സൗന്ദര്യത്തെക്കാളോ മുഖത്തിൻ്റെ സൗന്ദര്യത്തെക്കാളോ ആഭരണത്തിൻ്റെ സൗന്ദര്യത്തെക്കാളൊക്കെ പ്രധാനപ്പെട്ടത് ആന്തരിക സൗന്ദര്യമാണ്. ആന്തരിക സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമാണല്ലോ ഉദ്ദേശിക്കുന്നത്, സ്നേഹം, ക്ഷമിക്കാനുള്ള കഴിവ്, ഇതൊക്കെയാണല്ലോ ആന്തരിക സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ, സ്ത്രീ കഥാപാത്രങ്ങളിൽ പ്രത്യേകിച്ച് എല്ലാവർക്കും ഈ സൗന്ദര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ബാഹ്യ സൗന്ദര്യത്തിന് ഞാൻ ഒരിക്കലും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാടകം എഴുതിയിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നാടകം എന്നുള്ള നിലയ്ക്ക് സൗന്ദര്യം എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ സ്വഭാവശുദ്ധിയാണ് സൗന്ദര്യം, മനസ്സിൻ്റെ നന്മയാണ് സൗന്ദര്യം, ആന്തരിക സൗന്ദര്യമാണ് യഥാർത്ഥ സൗന്ദര്യം, തൊക്കിൻ്റെ നിറമല്ല സൗന്ദര്യം. അതാണ് ഞാൻ എൻ്റെ കാഴ്ചപ്പാട്. കല സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്ന ഒരു ഒരു സാഹിത്യ കല സൗന്ദര്യത്തെയാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ സൗന്ദര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് സാറിന് ഉണ്ട്. അപ്പോൾ ഈ തൊലിവിളപ്പല്ല സൗന്ദര്യം, അപ്പോൾ ആന്തരികമായ സൗന്ദര്യം. ഇപ്പോൾ ഒരു മനുഷ്യനോട് ഏറ്റവും ക്ഷമയോടുകൂടി സന്തോഷത്തോടുകൂടി പെരുമാറുന്നത് അത് സൗന്ദര്യത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരു മനുഷ്യൻ, ഒരു ഭർത്താവ് എന്നെ തല്ലുന്നു, അടി ആ അടി കൊണ്ട് അവൾ ക്ഷമിച്ച് ഒരു പ്രാവശ്യം അടിച്ചു, പിറ്റേ ദിവസം അടിച്ചു, തുടർച്ചയായിട്ടുള്ള അടി കൊള്ളുന്നൊരു ഭാര്യയാണെങ്കിൽ അവന് റിപ്പലൻസ് വരും. ഇതെന്താ അവൾ പ്രതികരിക്കുന്നില്ല, എന്നോട് മെക്കെട്ട് കയറി സംസാരിക്കുന്നില്ല, അവൾ ക്ഷമിക്കുകയാണല്ലോ, ഇത് എന്തിനു ക്ഷമയാത് എന്ന് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്നല്ലെങ്കിൽ നാളെ മാനസികമായൊരു പരിവർത്തനത്തിൻ്റെ അംശം കടന്നു ചെല്ലും. നേരെ മറിച്ച് ഇവൾ അവൻ ഒരു അടിയടിക്കുമ്പോൾ ഇവൾ ചരമുട്ടിയെടുത്ത് അവൾ കത്തിയെടുത്ത് ചെന്നു കഴിഞ്ഞാൽ അവളുടെ കൊലപാതകം നടക്കും. അപ്പോൾ ക്ഷമിക്കുന്ന സ്നേഹത്തിന് വലിയ വില കിട്ടും. അത് ചിലപ്പോൾ അടി രണ്ട് ദിവസം തുടർന്നെന്ന് വരാം, പക്ഷേ സ്ഥിരമായി ഇങ്ങനെ മർദ്ദിക്കുന്ന, മർദ്ദനമേൽക്കുന്ന ഭാര്യ എന്നോടൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ, നേരം വളർത്തിട്ട് ഇന്നലെ ഉണ്ടായതൊക്കെ മറന്നിട്ട് അവൾ എന്നോട് പെരുമാറുന്നുണ്ടല്ലോ. അങ്ങനെ എൻ്റെ ഒരു വിശക്കുന്ന മാലാകമാർ എന്ന ഒരു ഏകാംഗമുണ്ട്. ആ ഏകാംഗത്തിൽ എന്നും മദ്യപിച്ച് വരുന്നൊരു ഭർത്താവ്, മദ്യപിച്ച് വന്ന ഭർത്താവ് ഈ അപ്പൻ അകലേന്ന് വരുമ്പോഴേക്കും മക്കളൊക്കെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന, മക്കൾ ഓടി ഒളിക്കുക, ഭാര്യയാണെങ്കിൽ വിറങ്ങലിച്ച് നിൽക്കുക, എന്നിട്ടും ഭാര്യയ്ക്ക് മർദ്ദനം. മകൻ അവനെ വിളിച്ചിട്ട് ഇവൻ പറയുന്നത്, ഇവൻ വലിയ ആള്, കുടുംബത്തിൻ്റെ നാഥൻ, ആ എന്നാളാ പരീക്ഷ, പരീക്ഷ ഞാൻ തിങ്കളാഴ്ച, എല്ലാ കാര്യങ്ങളും പഠിച്ചോ, ആ പഠിച്ചു, ഞാൻ നോക്കട്ടെ. ഇവൻ്റെ വക ഒരു പഠിപ്പ്, കുട്ടി ആകെ വെറുപ്പൂട്ട കരയാ, എന്നിട്ടാ കരഞ്ഞതെന്ന് ചോദിച്ചിട്ട് പിന്നെ കൊച്ചിനെ തല്ല, ഇങ്ങനെയൊക്കെ കാണും. പിന്നെ കൊച്ചിനെ തല്ലുന്ന എന്തിനാ ആവശ്യമില്ലാതെ നിങ്ങൾ, അപ്പോൾ ഇവൾക്കടി, ഇവളാകെ മർദ്ദനായിട്ട് വിഷമിക്കാം, ഇവളടിച്ചപ്പോൾ തള്ളിയിട്ടപ്പോൾ വാതിൻ്റെ കട്ടളയിൽ കൊണ്ട് പൊട്ടി ചോര വന്നു, ഭാര്യയുടെ ഭാര്യ നെറ്റി ചോര വന്നു.
നേരം വെളുത്തു, കിടന്നുറങ്ങി നേരം വെളുത്തു. നേരം വെളുത്ത് ഇവൻ അവിടെ കിടന്നുറങ്ങുക, പോത്തുപോലെ കിടന്നുറങ്ങുക. ഭർത്താവ് മകനെ സ്കൂളിലേക്ക് വിട്ടു. അപ്പോൾ അവൻ ഒന്നും കഴിക്കാൻ കൊടുക്കാനുമില്ല, സ്കൂളിലേക്ക് പോയി. അയലോക്കത്തുള്ളൊരു കാറിന്ന് പേര് കിടന്നു വന്നു. ഇവിടെ കണ്ടു, എടി ഇന്നലെ ഇവിടെ കുറേ ബഹളം കേട്ടല്ലോ, എന്താ സംഭവിച്ചേ, ഇവനെ കൊണ്ട് തോറ്റല്ലോ. ഏ ബഹളം കേട്ടോ, അങ്ങനെയൊന്നുമില്ല, അത് സാരമില്ല. അത് അപ്പം അതിനെ അവസാനിച്ചു. എന്താ നിൻ്റെ നെറ്റിയിൽ പൊട്ടിയില്ല? അത് ഞാൻ ഇന്നലെ പെട്ടെന്ന് വാതിലടച്ചപ്പോൾ അതിൻ്റെ തണ്ട് പെട്ടെന്ന് കുണിഞ്ഞു. അപ്പോൾ ഇത്രയും പൊക്ക തണ്ട് താഴെയല്ലേ, എന്നേന്ന് ഇങ്ങനെ അത് ഞാൻ കുനിഞ്ഞു നിന്ന് അടച്ചപ്പോൾ കൊണ്ടതാണ്. ഇത് കേൾക്കുക, ഇത് ഓർഹിയറിയാ, എൻ്റെ ഭാര്യ ഇത്രയും വലിയൊരു തട്ട് കെട്ടിയിട്ട് എന്നെ സേവ് ചെയ്യാൻ വേണ്ടി അയാളുടെ മുമ്പിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോഴേ മകൻ പോയിട്ടില്ല, മകൻ അവിടെ ഉണ്ട്. അപ്പോൾ മകനോട് ഈ അമ്മ പറഞ്ഞേൽപ്പിക്കുക, മോനെ അപ്പൻ എനിക്കുമ്പോൾ മോനവിടെ കട്ട കാപ്പി ഇരിക്കുന്നുണ്ട്, അത് അപ്പൻ എടുത്തു കൊടുത്തോളൂ, ഞാൻ പണിക്ക് പോവാ, കൂലിപ്പണിയവൾ, ഞാൻ കൂലിപ്പണിക്ക് പോവാ, അപ്പൻ എഴുന്നേൽക്കുമ്പോൾ മോനെ കട്ട കാപ്പി എടുത്ത് കൊടുത്തോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഉണ്ടായ സംഭവമൊക്കെ മറന്ന ഒരു ഭാര്യ. അങ്ങനെ അവൾ പോകാൻ നിൽക്കുമ്പോൾ കിടന്ന കിടപ്പിൽ നിന്ന് അവളുടെ കാൽമ പിടിച്ചു അവൻ. അവളുടെ പേര് പറഞ്ഞ് ക്ഷമിക്ക, സാരില്ല, എഴുന്നേറ്റ് ക്ഷമിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അന്നത്തോടുകൂടി അവൻ്റെ മദ്യപാനം അവസാനിച്ചു. അപ്പോൾ ഒരു ശിക്ഷ അവൾ അത് സാരമില്ലാന്ന് വെച്ച് എൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കേണ്ടതാണ് ഞാൻ എന്ന് മനസ്സിലാക്കി അയാൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കട്ടൻ കാപ്പി അപ്പച്ചൻ എഴുന്നേൽക്കും കൊടുത്തോളൂ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുമ്പോൾ അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പരിവർത്തനത്തിൻ്റെ ഒരു പുകച്ചിലാണ് അവിടെ. നേരെ മറിച്ച് അവളെ തള്ളിക്കൊണ്ട് കഴിഞ്ഞപ്പോൾ അവളുടെ അപ്പനെ വിളിക്കുന്നു, അമ്മയെ അയാൾ ആകപ്പാടെ വിഷമിപ്പിക്കുകയാണ്. ചിലപ്പോൾ അതൊരിക്കലും ആ സമയത്ത് ഒരു മാനസാന്തര കഥയായി മാറണമെന്നില്ല വേണമെങ്കിൽ. അപ്പോൾ എൻ്റെ എല്ലാ ഇതിലും ഇങ്ങനത്തെ ഒരു ടച്ചസ് കാണും, മുഹൂർത്തം ഉണ്ടാക്കും. ആ മുഹൂർത്തങ്ങളാണ് മനുഷ്യനിപ്പം മനസ്സിൽ പതിഞ്ഞു നിൽക്കുക. ആ നാടകം അഭിനയിച്ചപ്പോൾ ഈ ഇവൻ ഒരിക്കലും ഇത് കേട്ടങ്ങനെ കേൾക്കും, പക്ഷേ ഇവൻ ഇവളുടെ കാൽമ പിടിച്ചിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റുന്നുണ്ട്. അവളുടെ റിപ്പൻസ് പറയുമ്പോൾ കഴിയുന്ന ആളും സങ്കടം വരും. ക്രിസ്തുമതത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം ദാമ്പത്യ വിശ്വസ്തതയാണല്ലോ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിശ്വസ്തത. അതിനെപ്പോഴെങ്കിലും പെശക് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ വീട്ടിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളുണ്ടാകുന്നു. ദാവീദിൻ്റെ കുടുംബം അതിന് വലിയൊരു ഉദാഹരണമാണ് ബൈബിളിൽ. സാറിൻ്റെ അഗ്നിവലയം എന്ന രചനയിൽ ഈ ദാവീദൊക്കെ അങ്ങനെ പതുക്കെ അറിയാണ്ട് പുറകിൽ അതിൻ്റെ രചനയുടെ പുറകിലുണ്ടോ? അത് അഗ്നിവലയം എന്ന നാടകം റേഡിയോ നാടകമായിട്ട് ആദ്യം വന്നപ്പോൾ ആ വർഷത്തെ ഏറ്റവും നല്ല റേഡിയോ നാടകമാണ്, നാടകവാരത്തിലെ 7 നാടകങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച നാടകമാണെന്ന് അഗ്നിവലയം. അങ്ങനെ വന്നപ്പോൾ അതേപോലെ തന്നെ മണൽക്കാട് ഇതുപോലെ റേഡിയോ നാടകവാരത്തിൽ വന്നിട്ട് അതും ശ്രോതാക്കളുടെ ഏറ്റവും നല്ല നാടകമാണെന്ന് സർവേയിൽ വിധി എഴുതി. ആകാശവാണി തിരുവനന്തപുരം നിലയം എന്നോട് പറയാതെ ആ 2 സ്ക്രിപ്റ്റുകളും ഡൽഹിക്ക് അയച്ചു. നാഷണൽ പ്രോഗ്രാമിൽ ചാൻസ് കിട്ടുമോ എന്നറിയാം. കാരണം കേരളത്തിലെ ജനത ഏറ്റവും നല്ല നാടകം മണൽക്കാട്, ഏറ്റവും നല്ല നാടകം അഗ്നിവലയം എന്ന് 2 വർഷങ്ങളിൽ പറഞ്ഞത് അത് നാഷണൽ പ്രോഗ്രാമിൽ ചാൻസ് കിട്ടുമോ എന്നറിയാം. എന്തോ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് എൻ്റെ ആ 2 നാടകവും നാഷണൽ പ്രോഗ്രാമിൽ ചാൻസ് കിട്ടി. അതിൻ്റെ അർത്ഥം ഒരു ദിവസം രാത്രി 9:30 മുതൽ 10:30 വരെ ഇന്ത്യ ഒട്ടുക്ക് അതാത് ഭാഷകളിൽ ഞാൻ എഴുതിയ മണൽക്കാട്, 14 ഭാഷകളിൽ എല്ലാ ഭാഷകളിലും പരിഭാഷപ്പെടുത്തി അവർ മണൽക്കാട് 9:30 മുതൽ 10:30 വരെ ഇന്ത്യ ഒട്ടുക്ക്. അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം ഇതേപോലെ അഗ്നിവലയം നാടകം രാത്രി 9:30 മുതൽ 10:30 വരെ ഇന്ത്യയുടെ ഏത് ഭാഗത്ത് ഇരുന്ന് റേഡിയോ ട്യൂൺ ചെയ്താലും അവർക്ക് അവരുടെ ഭാഷയിൽ ഞാൻ എഴുതിയ അഗ്നിവലയം. ഇതിനൊക്കെ ഞാനാര്, എനിക്കെന്ത് കഴിവ്, എല്ലാം ദൈവം അറിഞ്ഞ് അനുഗ്രഹിച്ചു തന്ന കഴിവുകൾ. എൻ്റെ കുടുംബത്തിലൊരു സാഹിത്യകാരനില്ല, എനിക്കതിൻ്റെ പാരമ്പര്യമില്ല, എന്നിട്ടും എൻ്റെ താലന്തുകളെ വളർത്തുന്നതിൽ ദൈവം എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇവൻ ഒരു പ്രത്യേക ലക്ഷ്യം വെച്ച് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവനാണ്, ഇവനെ വളർത്തണമെന്ന് ദൈവത്തിന് തോന്നിക്കാണും ഒരു പക്ഷേ. അങ്ങനെ ഈ നാടകം
സ്റ്റേജിൽ അവതരിപ്പിക്കും. അതൊരു പുതിയ അതുവരെയുള്ള നാടകത്തിൻ്റെ രചനാ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി. അഗ്നിവലയം, അഗ്നിവലയം അതിസുന്ദരിയായ ഒരു പെണ്ണ് മുടിയൊക്കെ അഴിച്ചിട്ട് സാരി ചുറ്റി ഒരു ജയിലിൻ്റെ അഴി പിടിച്ച് നിൽക്കുന്ന രംഗമാണ് ആരംഭം. അവിടേക്ക് ഞാൻ ഒരു നാടകർത്ത് പുതിയ ഇതിവൃത്തത്തിൻ്റെ കൂടുതൽ ഇതിവൃത്തം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ജയിൽ പശ്ചാത്തലമാക്കി എഴുതുന്ന നാടകത്തിൻ്റെ ഇതിവൃത്തത്തിന് വേണ്ടി ജയിൽ സന്ദർശിക്കാൻ ചെന്നപ്പോഴാണ് മനോഹരിയായി ഈ സ്ത്രീയെ കാണാൻ. അപ്പോൾ അവളോട് ചോദിച്ചു, എന്താ സഹോദരി ഇവിടെ ഇങ്ങനെ? അപ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല, അവൾ വലിയ കുറ്റവാളിയായിട്ട് നിൽക്കുക. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ അവിടെ ചോദിച്ചു, നിങ്ങളെന്തിനാണ് വന്നത്? ഞാൻ ഈ വർഷം എഴുതാൻ ഉദ്ദേശിക്കുന്ന നാടകം ജയിൽ പശ്ചാത്തലമായിട്ട്, അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം, ജയിലറെ കാണണം, സൂപ്രണ്ടിനെ കാണണം, അന്തേവാസികളെ ചിലരെ കാണണം, എന്നിട്ടങ്ങനെ ആ അപ്പോൾ ഞാൻ ഒരു ഇതിവൃത്തമൊക്കെ രൂപപ്പെട്ട് വരച്ചിട്ട് ശക്തിപ്പെടുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവളെ പ്രകോപിപ്പിച്ചപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ എന്താ, ഞാനിവിടെ ജീവപര്യന്തം തടവിനാണ് ഇവിടെ കിടക്കുന്നത്, വധശിക്ഷ ആഗ്രഹിച്ചതാണ്, പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ അവൻ, എന്താ അങ്ങനെ വധശിക്ഷ ആഗ്രഹിക്കേ? ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ ഇഷ്ടപ്പെടുന്നവളാണ്. എന്നിട്ട് ഒടുവിൽ ഇവൻ ഈ നാടകത്ത് ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുമ്പോൾ, അവൾ കഴിയുമെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള കഥ മാറ്റിവെച്ച് എൻ്റെ നെഞ്ചിനകത്ത് അഗ്നിപർവ്വതം കൊട്ടിയ ഒരു കഥയുണ്ട്, ആ കഥ നിങ്ങൾ നാടകമാക്കൂ എന്നാൽ കേൾക്കട്ടെ, പറയൂ സഹോദരി. അങ്ങനെ കഥ പറയുന്ന സംഭവം വരുമ്പോൾ അവിടെ കട്ടൻ വീഴുന്നു. പിന്നെ അവൾ ഉൾപ്പെട്ട രംഗമാണ് രംഗവേദിയിൽ. അവൾ സുന്ദരിയായൊരു പെണ്ണാണ്, അവളുടെ ഭർത്താവ് വിരൂപനായൊരു മനുഷ്യൻ, എന്നാൽ അവർ തമ്മിൽ പൊലിഞ്ഞ സ്നേഹമാണ്. അവളുടെ സൗന്ദര്യത്തിന് അവൾ പ്രത്യേകമായി മാനദണ്ഡമൊന്നും കൊടുക്കുന്നില്ല. എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നു, ഞാൻ ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഇതാണ് സൗന്ദര്യം, ഇതാണ് സ്നേഹം എന്ന് മനസ്സിലാക്കിയിട്ട്, സൗന്ദര്യം അവളെ സംബന്ധിച്ചൊരു ക്രൈറ്റീരിയ അല്ല, ഭർത്താവിനെ നിരന്തരം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഹോസ്പിറ്റലിൽ രോഗിയായി ചെന്ന ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കലേ അദ്ദേഹത്തിന് പരിശോധിക്കാനായിട്ട് വന്ന ഡോക്ടർ, ഡോക്ടറുണ്ട് അന്തമുട്ടു, അല്ല ബെന്നി, ആ വിൽസൺ, ഡോക്ടർ വിൽസൺ. അങ്ങനെ പരസ്പരം അവർ പഴയ പരിചയക്കാരും ക്ലാസ്മേറ്റ്സാണ്. അപ്പോൾ കൂടുതൽ ശ്രദ്ധാപൂർവം ഡോക്ടർ ഇവനെ ശുശ്രൂഷിച്ചു. ഇവളെയും ചില കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വരുമ്പോൾ ഡോക്ടർ ക്വാർട്ടേഴ്സിലേക്ക് ചെല്ലും, കുടുംബാവസാനം പറയും, അങ്ങനെ നീ കുറേ നാൾ കഴിഞ്ഞ് ഇവൻ മരിക്കുന്നു. അപ്പോൾ എന്തെന്നില്ലാത്ത വേദനയോടുകൂടി അവൾ വിഷമിക്കുക, എൻ്റെ ജീവിതം തൊലഞ്ഞു, എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു എന്നുള്ള വേദന. പക്ഷേ സിമ്പതിയുള്ള ഡോക്ടർ ഇവൾ വിധവയാണെങ്കിലും ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു. അങ്ങനെ ആ ജീവിതം അവരെ പിന്നെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു, ഇവരുടെ ഡോക്ടറെ വീട്ടിലാണ് രംഗം. അവരുടെ ജീവിതം മുമ്പോട്ട് പോയി, വളരെ സന്തോഷകരമായ ജീവിതം മുമ്പോട്ട് പോയി. അവർക്കൊരു കുഞ്ഞുണ്ടായി. കുഞ്ഞ് ജനിച്ചപ്പോൾ ഈ ഡോക്ടറും ഈ കഥാപാത്രം പെൺകുട്ടിയും വളരെ നല്ല നിറമുള്ളൊരു കുട്ടി ജനിച്ചത്, നിറമില്ലാത്ത കുട്ടി. അപ്പോൾ ഡോക്ടർക്ക് യുക്തിക്ക് നിരക്കുന്നല്ലെങ്കിലും ഡോക്ടർക്ക് തോന്നി, നീ ആ വിരൂപനായ നിൻ്റെ പഴയ ഭർത്താവിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ദാമ്പത്യത്തിൽ ഏർപ്പെട്ടതല്ലേ എന്നുള്ളതിൻ്റെ പേര് പൊട്ടിത്തെറി. ഇവിടെ എന്താ അങ്ങനെയൊക്കെ ചിന്തിക്കും ഞാൻ അങ്ങനെ എന്നാൽ? അപ്പോൾ വേറെ ഒരു ഡോക്ടർ, ഒരു സീനിയർ ഡോക്ടറുണ്ട് ആ കഥയിൽ. ആ ഡോക്ടർ വരുമ്പോൾ ആ സീനിയർ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എൻ്റെ ഭർത്താവ് എങ്ങനെ സംശയിക്കുന്നു? ഏയ്, ഒരിക്കലും സംശയിക്കില്ല. ഇത് അങ്ങനെ ഭാര്യ ഭർത്താവിനെക്കുറിച്ച്, പഴയ ഭർത്താവിനെക്കുറിച്ച് ആലോചിക്കുമെന്നും കുട്ടി അങ്ങനെ ആവണമെന്നില്ല. അതൊക്കെ ആറേഴ് തലമുറയിൽ നിങ്ങളിലെ ഏതെങ്കിലും ആരൊക്കെങ്കിലും ഒരു നിറമില്ലാത്ത അവസ്ഥയുണ്ടാവും, അത് നാടകത്തിൽ വരുന്ന കഥയിൽ വരുന്നതാണ്, അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഭർത്താവിനെ ചിന്തിച്ചതിൻ്റെ പേരിൽ ഭാര്യ ഈ കുട്ടി ഉണ്ടാവില്ല അങ്ങനെ. അതൊന്നും ഈ ഡോക്ടർ മനസ്സിലാക്കുന്നില്ല. ഒടുവിൽ തമ്മിൽ പൊട്ടിത്തെറിയായി. മരിച്ച വിരൂപനായ ഭർത്താവിന് ഒരു ഗിത്താറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷിപ്പ് പോലെ ഇവളത് സൂക്ഷിക്കുന്നുണ്ട്. ഇവളത് ഇടയ്ക്ക് കുട്ടും, അത് ഇവന് സഹിക്കില്ല. അങ്ങനെ വീട്ടിനകത്തൊരു സംഘർഷത്തിൻ്റെ ഒടുവിൽ ഇവിടെ കുഞ്ഞ് സുഖമില്ലാതെ ഒന്ന് മരിക്കുന്നു. പക്ഷേ ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്നില്ല, പോണേ മരിച്ചു പോയിക്കോട്ടെ എന്നാൽ. പക്ഷേ സീനിയർ ഡോക്ടറുടെ മുമ്പിൽ ഇവള് അവധി പറയും, എൻ്റെ കുഞ്ഞ് മരിക്കാൻ പോകുന്നു, ഭർത്താവ് ശ്രദ്ധിക്കുന്നില്ല, അദ്ദേഹത്തിന് തെറ്റിദ്ധാരണയാണ്, ഈ കുഞ്ഞ് മരിച്ചു പോട്ടെ എന്ന്, എനിക്ക് എൻ്റെ കുഞ്ഞിനെ തരണം എന്ന് പറഞ്ഞു. അയാൾ ചില മരുന്നുകൾ നിർദ്ദേശിക്കുക.
പ്രതീക്ഷിക്കുന്നത് ഈ ജൂനിയർ ഡോക്ടറായ ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, വിൽസിനെ ഇഷ്ടപ്പെടുന്നില്ല. അവർ തമ്മിൽ രണ്ട് ഡോക്ടർമാർ തമ്മിൽ വഴക്കായി. അപ്പോൾ അവള് അവിടുന്ന് രംഗത്ത് നിന്ന് വിട്ടു നിൽക്കുന്ന സമയത്താണ് ആ കുഞ്ഞ് മരിച്ചു പോയി. മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് സീനിയർ ഡോക്ടർ വന്ന് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി, സ്വന്തം കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യാതെ നിങ്ങൾ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു, നിങ്ങൾ തന്നെ ഈ കാര്യങ്ങൾ ഇടപെടല എന്ന് പറഞ്ഞു സീനിയർ ഡോക്ടറോട്. സീനിയർ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ വിൽസൺ, നിങ്ങൾ ബെന്നിയെ കൊന്നതല്ലേ? കൊല്ലു, വാട്ട് നോൺ സെൻസ് യു ആർ ടേക്കിംഗ്. നോ, ഇറ്റ്സ് എ ട്രൂത്ത്, എ ബേണിംഗ് ട്രൂത്ത്. നിങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ആ പേഷ്യൻറ്റിന് ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്ത മരുന്നാണ് കുത്തിവെച്ചത്. ഇത് ഒരു നേഴ്സ് എന്നോട് പറഞ്ഞു. ഞാൻ ഈ ഹോസ്പിറ്റലിൻ്റെ പേര് ദോഷം വരുമോ എന്ന് പേടിച്ചിട്ട് ഞാനുണ്ടായിരുന്ന, പക്ഷേ നിങ്ങൾ അതിര് കവിഞ്ഞു. അപ്പോൾ കുമ്പോട്ട് സാർ, എനിക്ക് തെറ്റ് പറ്റിയതാണ്, ക്ഷമിക്കണം, ഞാൻ അങ്ങനെ അബദ്ധമത്തിൽ അങ്ങനെ പറ്റിയതാണ്. എനിക്ക് ഈ ഇവളെ എനിക്ക് മോഹമുണ്ടായി, ആ മോഹം പ്രാവർത്തിക്കാൻ വേണ്ടി അവനെ കൊന്നതാണ് എന്ന് പറഞ്ഞു. അല്ല, സീനിയർ ഡോക്ടർ പോയതിന് ശേഷം ഭർത്താവ് ഭാര്യ വന്നു. ഭാര്യ, നിങ്ങളുടെ നീ എവിടെയായിരുന്നു? ഞാൻ കുഞ്ഞിൻ്റെ കുഴിമാടത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരിക. കുഞ്ഞ് മരിച്ചു പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ ഈ സീനിയർ ഡോക്ടർ ഇവനോട് പറഞ്ഞത്, നീയേ ഇതൊക്കെ ഉള്ള മറക്ക്, അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്ക്, നല്ലവളായി ഭാര്യയെ നന്നായി സ്നേഹിക്ക്, അവളുടെ മനസ്സിലുള്ള കുഞ്ഞ് മരിച്ചതിൻ്റെ വിഷമമൊക്കെ തീരട്ടെ, ഈ ഭർത്താവിനെ കൊന്നതാണെന്ന് അവൾ അറിഞ്ഞിട്ടില്ല, നീ അവളെ സ്നേഹിക്ക്. പിന്നെ ഇവൾ വന്നതിന് ശേഷം ഭർത്താവിനോട് പറയാണ്, ഭർത്താവ് പറയാണ്, നീയേ എല്ലാം മറക്ക്, കുഞ്ഞ് മരിച്ചുപോയി, എൻ്റെ ബുദ്ധിമോശം കൊണ്ടങ്ങനെ സംഭവിച്ചു, സാരില്ല, ക്ഷമിക്കുക, നമുക്ക് ഏറ്റവും നല്ല ദാമ്പത്യം നമുക്ക് അനുഭവിക്കാം എന്ന് പറഞ്ഞ് സന്തോഷം. നീ എനിക്കൊരു കാപ്പി എടുക്ക്, വേഗം കാപ്പി വേണം. അപ്പോൾ പറഞ്ഞു, എനിക്കും കാപ്പി വേണം, നാം രണ്ട് കാപ്പി എടുക്കും വേഗം എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് കാപ്പി എടുത്തു. ഇവളെ സംബന്ധിച്ചിടത്തോളം കാപ്പി കൊണ്ടുവന്നു വെച്ചു. കാപ്പി കൊണ്ടുവന്നു വെച്ചാൽ രണ്ട് പേര് കാപ്പി കൊണ്ടെന്ന് വെച്ചു. അവിടെ ഇതിൽ ഒരു കപ്പിൽ വിഷമുണ്ട്. ഇവളെ സംബന്ധിച്ചിടത്തോളം ഈ എന്തിനാ ജീവിക്കണേന്നുള്ള അർത്ഥത്തിൽ ഇവൾ ഒരു ബുദ്ധിമോശം ചെയ്യുക. ഒരു കപ്പിൽ ഇവൾക്കുള്ള കാപ്പി കുടിക്കും, അവളും കാപ്പി ഇവൾ കുടിച്ച് മരിക്കും എന്നുള്ള നിലയാണ് ഇത് കൊണ്ടെന്ന് വെച്ചു. ഇവിടെ അത് ടീപ്പോയ്മ കൊണ്ടെന്ന് വെച്ചു. പിന്നെ എന്തോ കാര്യത്തിന് എടുക്കാൻ വന്നപ്പോൾ അങ്ങോട്ട് ടീപ്പോയ്, അപ്പം വീണ്ടും ശരിയാക്കി വെച്ചു. അവളും കാപ്പി കുടിച്ചു, ഇവളും കാപ്പി കുടിച്ചു. അവൻ കാപ്പി കുടിക്കുമ്പോൾ ഇവൾ കാപ്പി കുടിച്ചതിന് ശേഷം ഇവൾ പറഞ്ഞു, കുടിച്ച് പകുതിയായപ്പോൾ പറഞ്ഞു, ഡോക്ടർ വിൽസൺ, ഭർത്താവിനെ ഡോക്ടർ വിൽസൺ എന്ന് ആദ്യമായിട്ട് വിളിക്കുന്നത്, ഡോക്ടർ വിൽസൺ, നിങ്ങൾ എൻ്റെ ഭർത്താവിനെ കൊല്ലുകയായിരുന്നു അല്ലേ? ഞാനിവിടെ വരുമ്പോൾ ഡോക്ടർ രാംദാസ് നിങ്ങളോട് പറയുന്നത് മുഴുവൻ ഞാൻ അവളെ ഓർക്കറിയതു, എന്നോട് ഇത് ചതി ചെയ്തു അല്ലേ? അങ്ങനെ നോക്കുമ്പോഴേക്കും ഇവൻ വിഷമം കപ്പ് മാറ്റി കഴിച്ചു. ഈ ടീ പോയിന്റ് നിൽക്കുന്ന എടുത്ത് കഴിച്ചത് മാറിപ്പോയി. ഇവള് എത്ര ശ്രമിച്ചിട്ട് ഇവൾക്ക് മരണത്തിൻ്റെ പ്രാണമെന്നാണ് അവൻ മരിക്കും. അപ്പോൾ അവൻ തിരിച്ചു ചോദിക്കുക, നീ എന്നെ മനഃപൂർവ്വം കൊല്ലുകയായിരുന്നു അല്ലേ, പ്രതികാരം ചെയ്യുക. അയ്യോ, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ആ സംഭവം നടക്കുന്നത്. ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവൾ ആത്മഹത്യ ചെയ്യാൻ എന്തിനാ ജീവിക്കുന്നുള്ളൊരു എല്ലാം തകർന്നു. കുഞ്ഞ് മരിച്ചു, ഭാര്യ ഭർത്താവ് മരിച്ചു, എന്നെ ഇങ്ങനെ മനുഷ്യൻ്റെ വീട്ടിൽ എനിക്ക് തുടരാൻ പറ്റില്ല എന്നുള്ളത്. ഇത് ഒരു കാത്തലിക് റൈറ്റർ എഴുതാൻ പാടില്ല എന്ന് പറയാം. എനിക്കതിനുള്ള പറയാനുള്ളത്, ഈ നാടകം കണ്ടു കഴിഞ്ഞാൽ ആത്മഹത്യക്ക് ഒരു പ്രേരണയാവില്ല. ഒരു എഴുത്തുകാരൻ, ക്രിസ്ത്യൻ എഴുതുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് ഒരു നാടകരചനയിൽ എൻ്റേതായ ഒരു ദർശനവും ഒരു ആദർശവുമൊക്കെ ഉണ്ട്. തിന്മ ചിത്രീകരിക്കാനും വിരോധമില്ല, തിന്മയെ നന്മയായി ചിത്രീകരിക്കാതിരുന്നാൽ മതി. ഈ ഏത് വിഷയത്തെക്കുറിച്ച് നാടകം എഴുതാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കൊലപാതകം പാടില്ല, ആത്മഹത്യ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും നാടകം എഴുതാൻ പറ്റില്ല. അപ്പോൾ കൊലപാതകം പാടില്ല, നാടകം, അത് അതിന് കൊലപാതകവും ആത്മഹത്യയുണ്ട്, അതുകൊണ്ട് നാടകം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നാടകം ഉണ്ടാവില്ല. സംഘർഷത്തിൻ്റെ ആവശ്യമാണ്. എൻ്റെ മിക്ക നാടകങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ കൊലപാതകമുണ്ട്, വ്യഭിചാരികളുണ്ട്, കുടുംബദോഷക്കാരുണ്ട്, കള്ളന്മാരുണ്ട്, ജയിൽ പുള്ളികളുണ്ട്, ഇവരൊക്കെ ഉണ്ടെങ്കിലും, മദ്യപാനികളുണ്ട്, ഇവരൊക്കെ ഉണ്ടെങ്കിലും ഈ നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ തിന്മ
നന്മയിലേക്ക് ചെന്ന് ലയിക്കുന്ന ആണ്. ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരു കുടുംബത്തിലെ കഥാപാത്രങ്ങളെ ഞാൻ എടുക്കുമ്പോൾ, ആ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ആത്മഹത്യ ചെയ്തവൻ്റെ ഭാര്യയും മക്കളും നരകവേദന അനുഭവിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ, അയ്യോ ആയുസ്സുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യരുത് എന്നുള്ള ഗുണപാഠമാണ് നാളത്തിലൂടെ കൊടുക്കുക. അതുപോലെ തന്നെ കൊലപാതകം, കൊലപാതകം ചെയ്ത മനുഷ്യൻ പെട്ടെന്നൊരു വികാരത്തിന് ഒരാളെ കൊന്നു, ആ കൊന്നു കഴിഞ്ഞാൽ അവൻ ജയിലിൽ പോയി, ജയിലിൽ പോയി കഴിഞ്ഞാൽ അവൻ ചിന്തിച്ചു, അവൻ ആ വികാരത്തിന് പെട്ടെന്ന് കത്തിയെടുത്ത് കുത്തേണ്ടിരുന്നില്ലെന്ന് അവനവിടെ ചിന്തിക്കുന്നു. അവന് പുറത്തു വരാൻ പറ്റില്ല, അവൻ്റെ ഭാര്യയും മക്കളും കഷ്ടപ്പെടുന്നു, പട്ടിണിയുന്നു, ചിലപ്പോൾ ഭാര്യ ചിലപ്പോൾ വ്യഭിചാര ദോഷത്തിലേക്ക് പിടിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് സംഘം കാണുമ്പോൾ പ്രേക്ഷകൻ വിചാരിക്കുക, അയ്യോ ഒരു കാരണവശാലും കൊലപാതകം നടത്തരുത്, കുടുംബനാഥൻ ജയിലിൽ പോകുന്ന അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് പറയും. അതാണ് ഒരു എഴുത്തുകാരൻ തിന്മ ചിത്രീകരിക്കാം, പക്ഷേ തിന്മയെ നന്മയായി ചിത്രീകരിക്കാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അപ്പോൾ അങ്ങനെ ഒരു നാടകം രൂപം കൊടുക്കാൻ ചെയ്യുമ്പോൾ എൻ്റെ അമ്മ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ആ നാട്ടിലുണ്ടായ ഒരു ഡോക്ടറുടെ കഥയാണെന്ന് അമ്മ പറഞ്ഞത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. അതാണ് ഞാൻ ഡെവലപ്പ് ചെയ്തത്. അതിൻ്റെ ഒപ്പം തന്നെ ബൈബിള് വായിച്ച് കടന്നപ്പോൾ ദാവീദ് രാജാവ് അകലെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ബത്ഷേബ എന്ന സേനാനായകൻ്റെ ഭാര്യയെ കണ്ടപ്പോൾ, അതിമനോഹരിയായി പെണ്ണിനെ കണ്ടപ്പോൾ, അവളെ പ്രാപിക്കണമെന്ന് ദാവീദിന് തോന്നിയ ഒരു ദുർബുദ്ധി അത് അപകടത്തിൽ ചെന്ന് ചാടി. അതും കൂടി ഈ അഗ്നിവലയത്തിന് രൂപം കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബൈബിള് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ ഓരോ നാടകങ്ങളിലെ തീം എടുക്കുമ്പോൾ അതിൽ ഞാൻ ഒരു നാടകത്തിന് ചിന്തിക്കാൻ അല്ലെങ്കിൽ ഒരു ഏകാംഗം ചിന്തിക്കാനിരിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിനോട് ആദ്യം ചോദിക്കും, എന്തിനാണ് ഇനി നീ നാടകം എഴുതുന്നത് എന്നോട് ചോദിക്കും. എന്താണ് നിനക്ക് സമൂഹത്തോട് ഇതിലൂടെ പറയാനുള്ളത്? എന്താണ് ഇതിൻ്റെ ഗുണപാഠം? എന്താണ് ഇതിൻ്റെ സന്ദേശം? അത് മനസ്സിൽ രൂപപ്പെട്ടതിന് ശേഷമേ ഞാൻ കഥയ്ക്ക് രൂപം കൊടുക്കുള്ളൂ. ഏതെങ്കിലും ഒരു ചെറിയ ഒരു കഥയിലെ ബീജം അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഇൻസ്പിറേഷനത്തിൻ്റെ ഒരു അംശം കിട്ടും, അത് വെച്ച് ഞാൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ ഏതെങ്കിലും ബൈബിൾ ആശയത്തെ ആയിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കുമോ നോക്കും. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, എനിക്കൊരു നാടകമാണ്. സന്മനസ്സുള്ളവർക്ക് സന്മാധാനം നാടകമാണ്. നീ നിന്റെ പ്രവൃത്തികൾ നിന്നെ തന്നെ വേട്ടയാടും. ഈ അഗ്നിവലയത്തിലും വേണമെങ്കിൽ നിന്റെ പ്രവൃത്തികൾ നിന്നെ തന്നെ വേട്ടയാടിയതാണ് എൻ്റെ സന്ദേശം. ഈ അഗ്നിവലയത്തിലെ ഡോക്ടർ അറിയാതെ അവൻ കഴിച്ചത് അവൻ്റെ മരണത്തിന് കലാശിച്ചു. നിന്റെ പ്രവൃത്തികൾ നിന്നെ തന്നെ വേട്ടയാടും. ഇങ്ങനെ ഓരോ നാടകം, അതുപോലെ തന്നെ ബൈബിൾ ഒരുപാട് വാക്യങ്ങൾ ഇതുപോലെ, നിൻ്റെ പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു, നീ അളക്കുന്നു നിനക്ക് അളക്കപ്പെടും, ഇതൊക്കെ എന്നെ സംബന്ധിച്ച് നാടകങ്ങളും ഏകാംഗങ്ങളും. അങ്ങനെ ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഞാൻ നാടകത്തിന് രൂപം കൊടുക്കുന്നത്. ക്രിസ്തീയമായൊരു കാഴ്ചപ്പാട്, മൂല്യം കാഴ്ചപ്പാട് എല്ലാ നാടകത്തിൻ്റെയും. പിന്നെ സ്വയം ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ എന്തിനാണ് ഈ നാടകം എഴുതുന്നത്, സമൂഹത്തോട് എനിക്ക് എന്താണ് പറയാനായിട്ട് ഉള്ളത്? അപ്പോൾ അത് ഞാൻ സമൂഹത്തിന് കൊടുക്കുന്നത് നന്മയ്ക്ക് വേണ്ടി, നല്ല സമൂഹത്തെ കാണാൻ, നല്ല കുടുംബ ബന്ധങ്ങളെ കാണാൻ, നല്ല യുവാക്കളെ കാണാൻ എന്നുള്ളതൊക്കെ.